കോഴിക്കോട് നൈനാംവളപ്പ് ഭാഗത്ത് ഉൾവലിഞ്ഞ കടൽ പൂർവ്വസ്ഥിതിയിലേക്ക് ഇതുവരെ ആയിട്ടില്ല. ഇന്നലെ വൈകിട്ടാണ് തീരത്ത് പലയിടങ്ങളിലായി കടൽ പിന്നോട്ട് പോയത്. യെസ്, വിനേഷ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനേഷ്, ഇന്നലെ വൈകിട്ടോടു കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു അപൂർവ പ്രതിഭാസം ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയതും നിരവധി ആളുകളാണ് അവിടേക്ക് തടിച്ചു കൂടിയതും. പിന്നീട് കാലാവസ്ഥ വിദഗ്ധരടക്കം പറയുകയുണ്ടായി ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നുമില്ല എന്നുള്ളത്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും വിദഗ്ധ സംഘം ഇതിന് പിന്നിൽ ഒരു നിരീക്ഷണം വെക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് മന്ത്രിസംഘവും മറ്റ് വിദഗ്ധ സംഘവും ഒക്കെ അങ്ങോട്ട് എത്താനുള്ളൊരു സാഹചര്യം ഒക്കെ ഉണ്ടോ? അരിയ, ഞാനിപ്പോൾ നിൽക്കുന്നത് നൈനാംവളപ്പിലുള്ള ഈ ഉൾവലിഞ്ഞ കടൽ നമുക്ക് കാണാൻ കഴിയും. വളരെ ശാന്തമായി ഇങ്ങനെ നിലനിൽക്കുകയാണ് കടൽ. നമുക്കിങ്ങനെ കാണുന്നത് അപൂർവമാണ്. കാരണം വലിയ തോതിൽ തിരയടിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഈ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് വരെ കടലുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഒരു 50 മീറ്ററോളമാണ് കടൽ ഉൾവലിഞ്ഞിരിക്കുന്നത്. ഇന്നലെ 5 മണിക്ക് ശേഷമാണ് ഇങ്ങനെയൊരു പ്രതിഭാസം പ്രകടമായത്. അതിനുശേഷം വലിയ തോതിൽ ആളുകൾ ഇങ്ങോട്ട് എത്തിയിരുന്നു, വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ആശങ്കയോ ഭീതിയുടെയോ ആവശ്യമില്ല എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനം. എന്നാലിപ്പോൾ അതെല്ലാം തന്നെ ആളുകൾ ഇറങ്ങുന്നതിനെല്ലാം തന്നെയുള്ള വിലക്കെല്ലാം നീങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ കടലിൽ കാണുന്ന ഈ ഒരു കാഴ്ചകൾ. കാരണം ആളുകൾ രാവിലെ മുതൽ തന്നെ, ഇന്നലെ രാത്രി തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പോലും, രാത്രിയിലാണ് പ്രധാനമായും ആളുകളോട് കടലിലേക്ക് ഇറങ്ങരുത് എന്നുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായത്. പക്ഷേ പകലെത്തിയപ്പോഴത്തേക്ക് ആ ഒരു ആശങ്ക പൂർണ്ണമായി നീങ്ങി എന്നുള്ളതിൻ്റെ ഒരു കാഴ്ച കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന്, ഈ നൈനാമ്പളപ്പിലെ കോതിയിലുള്ള ഈ കടപ്പുറത്ത് നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ 6 മണിയോടുകൂടി തന്നെ വലിയ തോതിൽ ഇങ്ങോട്ട് ആളുകൾ എത്താൻ തുടങ്ങി. സാധാരണ പ്രഭാത സവാരിക്കെല്ലാം വരുന്ന ആളുകളെല്ലാം തന്നെ ഇവിടെ തമ്പടിച്ചിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ കടലിലിറങ്ങുകയും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകൾ കടലിലിറങ്ങി വളരെ ആഘോഷമാക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ആശങ്ക ഒഴിഞ്ഞതോടുകൂടിയിട്ട് ഈ ഒരു സന്ദർഭത്തെ, അല്ലെങ്കിൽ ഈ ഒരു കടൽ ഉൾവലിഞ്ഞുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇതിനെ ആഘോഷമാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിരവധി ആളുകൾ, പിന്നെ പല ഇനം മീനുകളെല്ലാം തന്നെ ഇവിടുന്ന് കണ്ടത്, അതെല്ലാം തന്നെ ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയും ഒക്കെയായി ആളുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു കാര്യം. ഒപ്പം തന്നെ ആളുകൾ പുളി ചിപ്പി പോലുള്ള സാധനങ്ങൾ പെറുക്കുന്നതിനും മറ്റുമെല്ലാം തന്നെ കടലിലിറങ്ങി അങ്ങനെയും കുറേ ആളുകളുണ്ട്. മാത്രമല്ല ഇതിനെ ഒരു ആഘോഷമാക്കി മാറ്റുന്ന അത്തരത്തിലുള്ള ആളുകളെയും കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും കടൽ പ്രക്ഷുബ്ധമായ കടലല്ല, അല്ലെങ്കിൽ തിരയടിക്കുന്ന ഒരു കടലല്ല, വളരെ ശാന്തമായി നിലകൊള്ളുന്ന ഒരു കടലിനെയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. എന്തായാലും ആളുകൾ വളരെ സന്തോഷത്തോടുകൂടി, ആശങ്കയൊക്കെ പൂർണ്ണമായി നീങ്ങി എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. സന്തോഷമല്ലേ. പിന്നെ വെള്ളം കൊച്ചു തിരുമാലിന് നല്ല അടുത്തുള്ള പേര്. പിന്നെ എന്നാ ചെത്ത് അവിടെ ഗോപാലത്തെ കുട്ടികൾ ഉൾപ്പെടെ ഈ ഒരു ആശങ്ക നീങ്ങിയതിൻ്റെ ഒരു ഇതാണ് നമുക്കിവിടെ പറയുന്നത്. അതായത് ആശങ്കയും തുല്ല പേടിയൊക്കെ മാറി എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ ഇവിടെ കടപ്പുറത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. വ്യാപകമായ ആളുകൾ കടപ്പുറത്ത് ഇറങ്ങുകയും കടലിലും മറ്റും ഉല്ലസിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആശങ്ക പൂർണ്ണമായി അകന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും. ആര്യ, തീർച്ചയായും വിനേഷ് കുമാറാണ് നയനം വളപ്പിൽ നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആശങ്ക പൂർണ്ണമായി ഒഴിഞ്ഞു എന്ന് തന്നെ വേണം കരുതാൻ. ഇന്നലെ ദുരന്ത നിവാരണ സംഘം അടക്കം പറഞ്ഞതുപോലെ സുനാമി പോലുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ ഒന്നും സാഹചര്യം അവിടെ നിലനിൽക്കുന്നില്ല, നിയന്ത്രണങ്ങളൊന്നും തന്നെയില്ല. ആളുകൾ ആ ഒരു അപൂർവ പ്രതിഭാസം കാണാൻ നയനം വളപ്പിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു വാർത്ത